അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇന്നലെ നടന്നിട്ടുള്ള വുമൺ പോലീസ് കോൺസ്റ്റബിളിന്റെ ആൻസർ കീയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തെന്ന് കരുതുന്നു. അവരുടെ ഉത്തരവും കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അറിയേണ്ടത് എത്രമാത്രം കട്ട് ഓഫ് വരും, മറ്റുള്ളവർക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു പരീക്ഷ എന്ന് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ ഭാഗത്തിലൂടെ, ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ അത് തന്നെയാണ് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. എഴുതിയിട്ടുള്ള വനിതകളുടെ ഒട്ടുമിക്ക അഭിപ്രായങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതായത് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളൊരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. അതായത് ഒരാൾക്ക് മാത്രം വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സാം എത്രമാത്രം ഈസി ആവുന്നു അതിനനുസരിച്ച് കട്ട് ഓഫ് ഉയരാനും ടഫ് ആവുന്നതിനനുസരിച്ച് കട്ട് ഓഫ് കുറയുവാനുള്ള സാധ്യതയാണ് പൊതുവെ നമ്മൾ കാണുന്നത്. സോ എങ്ങനെയാണ് എക്സാം എന്നുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടേതും നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ യെസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വാട്സപ്പ് ചാറ്റ് തന്നെയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് എക്സാം വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും എക്സാമിനില്ലായിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഇതിലൂടെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷും സിമ്പിൾ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സെലക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ മാർക്ക് നേടാൻ സാധിക്കുന്നതാണ് എന്നും കൂടി പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ സഹോദരി. അപ്പോൾ ഒരു വോയിസും കൂടി ഇട്ടിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലടാ, നമ്മൾ ഒന്നുകൂടെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുക, അത് നന്നായിട്ട് മസ്റ്റായിട്ട് നമ്മളത് കംപ്ലീറ്റും പഠിച്ചു വെച്ച് 20 മാർക്ക് ഉറപ്പാണ്. പിന്നെ മലയാളം ഇംഗ്ലീഷ് ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ സയൻസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ കുറവായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനും ഇംഗ്ലീഷും മലയാളവും സ്പെഷ്യൽ ടോപ്പിക്സും പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതൊക്കെ ഭാഗം കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ള കാര്യമാണ് ഈ സഹോദരി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ എളുപ്പമായിരുന്നു എക്സാം എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സഹോദരിക്ക് വളരെ എളുപ്പമായിരുന്നു, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കറിയാവുന്നതാണ് ഈ സഹോദരി നല്ല രീതിയിൽ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സഹോദരിക്ക് വളരെ എളുപ്പമായിരുന്നു എക്സാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു സഹോദരിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞത് ടൈം കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്, ഫസ്റ്റ് ടൈമാണ് PSCൻ്റെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 30 എണ്ണമാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്, 30ഓളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ളതിന് വേണ്ടിയിട്ട് എന്തായാലും ട്രൈ ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിന് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലേ, കിട്ടാതിരിക്കാനുള്ള സാധ്യതയില്ല. നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്, എന്തായാലും ലഭിക്കും. ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിർത്താതെ മുൻപോട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു സഹോദരി പറഞ്ഞിട്ടുള്ളത് ആവറേജ് ആയിരുന്നു സംഭവം, അതായത് ടൈം കിട്ടിയിട്ടില്ല, സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ ഇതിനെ പറ്റിയിട്ട്, അതായത് ആദ്യ സമയം ആയതുകൊണ്ടായിരിക്കാം സമയത്തിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സഹോദരി. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റൊരു സഹോദരീൻ്റെ ആൻസർ മറുപടി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന സംഭവം വരുന്നത് 20 മാർക്കിനാണ്. അതിൽ 19 മാർക്ക് വരെ ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആ രീതിയിൽ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നതിലൂടെ വ്യക്തമാണ്. ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു, അറിയാവുന്ന ഒരുപാട് പേരെടുത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞുള്ളത് സ്പെഷ്യൽ ടോപ്പിക് അടിപൊളിയായിരുന്നു, അതുപോലെ തന്നെ ഇംഗ്ലീഷും ബാക്കിയുള്ള മലയാളം ഗ്രാമർ ഇതിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ചു നിന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു സഹോദരി പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അല്ല, ബാക്കിയൊക്കെ ഏകദേശം ഒരു ഊഹത്തിന് എങ്ങനെ ഉണ്ടാവും, നല്ലതാണോ എക്സാം? ഓൾറൗണ്ട് ടോട്ടൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഓൾറൗണ്ട് നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. സ്പെഷ്യൽ ടോപ്പിക് ഏതായാലും എളുപ്പമായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ അത്യാവശ്യം ആവറേജ് അറിയാവുന്നവരെ സംബന്ധിച്ച് എഴുതാവുന്നതേ ഉള്ളായിരുന്നു. ഇതാണ് ഈ സഹോദരി പറഞ്ഞിട്ടുള്ള മറുപടി. അതായത് എക്സാം വളരെ നന്നായിരുന്നു, എളുപ്പമായിരുന്നു എന്നാണ് ഈ സഹോദരി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കിയതിൽ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒട്ടുമിക്ക കൂടുതൽ പേർക്കും ഈ ഒരു എക്സാം വളരെ എളുപ്പമായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ മറ്റൊരു സഹോദരിനെ കാണാൻ സാധിക്കും. അപ്പോൾ അവരെടുത്ത് പരീക്ഷയെപ്പറ്റി ചോദിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 50 ക്വസ്റ്റ്യൻസോളം അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 50ഓളം അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. ഓ, എക്സാം അത്യാവശ്യം ടഫായിരുന്നു, എനിക്ക് നല്ല ടഫായിരുന്നു കേട്ടോ. എന്തായിരുന്നു എൻ്റെ കൂടെ എക്സാം എഴുതിയ ആൾക്കാരൊക്കെ പറഞ്ഞ് നല്ല പാടായിരുന്നു എന്നാ പറഞ്ഞു, അത്യാവശ്യം നല്ല ടഫായിരുന്നു എന്തായിരുന്നു, നല്ല ടഫായിരുന്നു. ഓക്കെ, ഭയങ്കര ടഫായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 50 ക്വസ്റ്റ്യൻസോളം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. സോ കൂടുതൽ പേരെടുത്തും ചോദിച്ച സമയത്ത് 50ൻ്റെ മുകളിൽ തന്നെ ക്വസ്റ്റ്യൻസ് അവർ അറ്റൻഡ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ചില ബിഗിനേഴ്സ് അതായത് തുടക്കക്കാരായിട്ട് പോയിട്ടുള്ളവർക്ക് സമയം കിട്ടിയിട്ടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളും പറയാൻ സാധിച്ചിട്ടുണ്ട്. പൊതുവേ നോക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോയ എല്ലാവർക്കും തന്നെ വളരെ എളുപ്പമായിരുന്നു പരീക്ഷ എന്നാണ് പറയുന്നത്. അതായത് സ്പെഷ്യൽ ടോപ്പിക് ആ ഒരു ഭാഗത്തുനിന്ന് മാത്രമാണ് അതാണ് എല്ലാവരും തുറുപ്പ് ചീട്ടായിട്ട് എടുത്തത് തന്നെ. ഒരു 20 മാർക്ക് നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ 19 മാർക്ക് കണ്ണും പൂട്ടി ഉറപ്പിച്ചിട്ടാണ് ഒരു സഹോദരി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രം ഇപ്പോൾ പുരുഷന്മാരുടെ എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സ്പെഷ്യൽ ടോപ്പിക്കിൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. 20 മാർക്ക് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ 4 സഹോദരിമാരുടെ അടുത്താണ് നമ്മൾ ഇതിൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒരു സഹോദരി ആദ്യമായിട്ട് എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരിക്ക് എക്സാം വളരെ ടഫായിരുന്നു. 30 എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, സമയം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പ്രോബ്ലം പറഞ്ഞു. ബാക്കി 3 പേരും എക്സാം കുഴപ്പമില്ല, എക്സാമിന് വലിയൊരു പ്രോബ്ലം വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സ്പെഷ്യൽ ടോപ്പിക്ക് നന്നായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഇതിലൊന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ CPO പുരുഷന്മാരുടെ CPO വരുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും പഠിക്കണം, അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നിങ്ങൾ അതിനനുസരിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പുരുഷന്മാരുടെ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അവരുടെ അഡ്മിറ്റ് കാർഡൊക്കെ വന്നിട്ടുണ്ട്. 15 അതുപോലെ തന്നെ 22 എന്നീ ഡേറ്റുകളിലാണ് എക്സാം നടക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സഹോദരിമാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാം എഴുതിയിട്ടുള്ള സഹോദരിമാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ എക്സാം നല്ല രീതിയിൽ എളുപ്പമായിരുന്നു എന്നാണ് പറയുന്നത്.